വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ മെറിനെയും കുട്ടിയെയും കൊന്ന് താരും ജീവനൊടുക്കുമെന്ന് മകളുടെ ഭർത്താവ് ചെങ്ങനാശ്ശേരി സ്വദേശി നെവിൻ എന്ന ഫിലിപ്പ് മാത്യു നേരത്തെ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും മെറിന്റെ പിതാവ് ജോയ് പറയുന്നു ഫിലിപ്പിന് അമേരിക്കയിൽ കാര്യമായ ജോലിയില്ലായിരുന്നു മകൾക്ക് ലഭിക്കുന്ന ശമ്പളം പൂർണ്ണമായി ചെലവഴിച്ചിരുന്നത് ഫിലിപ്പാണ് ഇയാൾ ശവപ്പെട്ടിവരെ ഉണ്ടാക്കി വെച്ചിരുന്നെന്നും ജോയ് പറയുന്നു വിവാഹ ബന്ധം വേർപ്പെടുത്താൻ കോടതിയെ സമീപിച്ച ശേഷമാണ് ഇത്തവണ അടങ്ങിയത് അമേരിക്കയിൽ മെറിനെത്തിയ ശേഷവും ഫിലിപ്പുമായി ബന്ധപ്പെട്ടിരുന്നു മെറിന്റെ ഗർഭകാലത്ത് ഫിലിപ്പ് സ്വകാര്യ ചിത്രങ്ങൾ പകർത്തി വെച്ചു അവ അടുത്ത കാലത്ത് മെറിന് അയച്ചുകൊടുത്തെന്നും അദ്ദേഹം പറഞ്ഞു ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നവർക്കെതിരെ പരാതി നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു കൊല ചെയ്യപ്പെട്ട മകളെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നതു കാണിച്ചാണ് മെറിന്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് കുറുവിലങ്ങാട് സി എയ്ക്കാണ് പരാതി നൽകിയത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും മെറിനെ സ്വഭാവത്തെ ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകളാണ് അസഭ്യ അസഭ്യവർഷവുമുണ്ട് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ജോയിയെ വിളിച്ച് അനുശോചനം അറിയിച്ചു മോരിപ്പള്ളിയിലെ വീട്ടിലെത്തിയ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താരമാണ് ചെന്നിത്തലയുടെ നിർദ്ദേശാനുസരണം പോലീസിനുള്ള പരാതി തയ്യാറാക്കി നൽകിയത് കൊല്ലപ്പെട്ടതിന് പത്ത് ദിവസം മുൻപ് മെറിൻ ഭർത്താവ് നെവിനെതിരെ അമേരിക്കയിലെ താമസ സ്ഥലമായ കോറൽ സ്പ്രിംഗ്സിലെ പോലീസിന് പരാതി നൽകാൻ ശ്രമിച്ചിരുന്നു നെവിനിൽ നിന്നുള്ള ഭീഷണിയും ഉപദ്രവങ്ങളും കൂടിയതോടെയാണ് മെറിൻ ജൂലൈ പത്തൊൻപതിന് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് ജനുവരിയിൽ നാട്ടിൽ വന്നു മടങ്ങിയ ശേഷം രണ്ടിടത്തായിരുന്നു മെറിൻ ുംവിനും താമസം ഫോണിലൂടെ മറ്റും ഭീഷണികൾ സഹിക്കാതെ വന്നതോടെ മെറിൻ നെവിന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു ഇതിനുശേഷവും പേടി തോന്നിയതുകൊണ്ടാകാം പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചതെന്നും സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല വിവാഹമോചനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അറ്റോർണിയുമായി ബന്ധപ്പെടാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത് യു എസിലെ മിയാമി കോറൽ സ്പ്രിംഗ്സ് ബ്രോവാഡ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു മെറിൻ ജോയി ചൊവ്വാഴ്ചയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ഫിലിപ്പ് മാത്യു അറസ്റ്റിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയില്ലെന്നാണ് സൂചന മൃതദേഹം എംബാം ചെയ്യാൻ കഴിയാത്തതാണ് ഇതിന് കാരണം ഇതോടെ നാട്ടിലുള്ള മകൾ നോറയ്ക്ക് അമ്മയെ അവസാനമായി കാണാൻ കഴിയില്ലെന്ന് വ്യക്തമായി മോനിപ്പള്ളി ഊരാളിൽ വീട്ടിൽ താമസിക്കുന്ന പിറവം മരങ്ങാട്ടിൽ ജോയ് മേഴ്സി ദമ്പതികളുടെ മകളാണ് മെറിൻ ജോയ് ഈ വീട്ടിലാണ് മകൾ നോറ ഇപ്പോഴുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി